നീയാണെന്റെ ലോകം. രചന ആതിര ആദി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. താഴെ ഹാളിൽ എല്ലാവരും ഒത്തുകൂടി. ഇന്ന് നക്ഷത്രയുടെ ഫാമിലി വീട്ടിലേക്ക് പോവുകയാണ്. നക്ഷത്രക്ക് നല്ല വിഷമമുണ്ട്. എന്നാൽ അച്ഛൻ പറഞ്ഞ ആ കാര്യോർത്ത് അവൾ കരയിൽ നിന്ന് തന്നെ ഉറപ്പിച്ചു. മുരളി ശേഖറിനെ നോക്കി പറഞ്ഞു, ശേഖർ ഇവിടെ ഒരു കുറവുണ്ടാവില്ലെന്ന് അറിയാം, എന്നാലും പറയാ. എന്റെ വാവേനെ ഞാൻ ഇവിടെ ഏൽപ്പിച്ചാ പോകുന്നു, എന്റെ കുഞ്ഞിനെ നോക്കിക്കോണേ. അതിന് ശേഖർ ഒന്ന് പുഞ്ചിരിച്ചു. എടോ മുരളി, നക്ഷത്രം മോളിപ്പോ തന്റെ മാത്രല്ല, അവള് ഞങ്ങളുടെയും കൂടി മോളാ. വൈകാതെ ഈ വീട്ടിലെ മരുമകൾ അല്ല മകളായി തന്നെ വരേണ്ടവളാ. അതുകൊണ്ട് താൻ പറഞ്ഞില്ലേലും ഞങ്ങൾ പൊന്നുപോലെ നോക്കും. പിന്നെ ഞങ്ങളെല്ലാവരും ഇല്ലേ ഇവിടെ? കാശി മാത്രം ഹാളിലില്ലായിരുന്നു. അതുകൊണ്ട് മുരളി അവനെയും കൂടി കണ്ടിട്ട് പോകാനോർത്ത് കാശിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. ഓനെ കാശി, അവൻ തിരിഞ്ഞു നോക്കി മുരളിയോട് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു, യെസ് എന്താങ്കിൾ? ഞങ്ങളിന്ന് വീട്ടിലേക്ക് തിരികെ പോവാ. നക്ഷത്രമോളെ കുറച്ചു ദിവസം അവിടെ നിർത്തുന്നുണ്ട്. മോൻ അവളെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനോ അങ്കിളെന്നാ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. അവൻ്റെ ആ മറുപടിയിൽ അല്പം പുച്ഛം നിറഞ്ഞിരുന്നു. മോനെ അത് സോറി, അങ്കിളുടെ ആള് മാറിയെന്നാ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞവരൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഋഷിയല്ല, കാശിയാ. അങ്കിളുടെ മകളെ വിവാഹം ചെയ്യാൻ പോകുന്നത് ഞാനല്ല, ഋഷിയാ. അവനാണ് താങ്കളുടെ മകളെ സംരക്ഷിക്കാനുള്ള അവകാശമുള്ളത്. മാത്രമല്ല ഞാൻ നക്ഷത്രയെ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അവൾ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുകയുള്ളൂ അങ്കിൾ. പിന്നെ താങ്കൾ പേടിക്കണ്ട, നക്ഷത്ര ഈ വീട്ടിൽ സേഫ് തന്നെ ആയിരിക്കും. അങ്കിൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. കാശി അത് ഞാൻ പറഞ്ഞില്ലേ നക്ഷത്രക്ക് ഈ വീട്ടിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. സോ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്, ഞാനൊന്ന് കിടന്നോട്ടെ പ്ലീസ്. കാശി അല്പം അസഹ്യത പ്രകടിപ്പിച്ച് പറഞ്ഞു, ഓ സോറി മോൻ കിടന്നോ, ഞാൻ ഇറങ്ങുക, പിന്നെ കാണാം കേട്ടോ. മുരളിയും കുടുംബവും തറവാട്ടിലേക്ക് പോയി. അച്ഛൻ കാറിൽ കയറിപ്പോകുന്ന കണ്ടപ്പോൾ അവൾ പോലും അറിയാതെ ആ മിഴികൾ നിറഞ്ഞു. അവൾ റൂമിലേക്ക് ഓടിപ്പോയി, കഥകടച്ച് കരഞ്ഞു. കാരണം മുരളി അവൾക്ക് അത്രമേൽ ജീവനാണ്. അച്ഛൻ എന്നതിലുപരി അവളുടെ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ മുരളിയായിരുന്നു. വീട്ടിലെത്തിയിട്ട് മുരളിയുടെ മനസ്സ് സ്വസ്ഥമായിരുന്നില്ല. എന്താ മുരളിയേട്ടാ വയ്യേ? അയാളുടെ അവസ്ഥ കാണി ഭാഗ്യാൽപ്പം പരിഭ്രമത്തോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടോ, എന്തോ ഒരു അസ്വസ്ഥത. എന്താ കാര്യം, എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി മുരളിയേട്ടാ. എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ പറയാനോ? ഏത് സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വാക്കെന്ന് വെറുതെ അല്ല. പറയേട്ടാ. എടോ ഭാഗി, താൻ പേടിക്കരുത്. അവൻ ആ ഷാക്കിം എബ്രഹാം, അവൻ ജീവനോടെയുണ്ട്. എന്ത്? അപ്പൊ അവൻ മരിച്ചില്ലേ? ഇല്ലടോ, അവൻ മരിച്ചിട്ടില്ല. വാവ് ഇന്നലെ അവനെ കണ്ടു. എന്റെ കുഞ്ഞു വല്ലാതെ പേടിച്ചിരുന്നു. ഈശ്വര ഏട്ടാ, അവൻ എന്റെ മോളെ വെറുത്തു വിടില്ല. അവൻ അന്ന് പറഞ്ഞ് ഇന്നും എന്റെ കാതി കേൾക്കാം. അവളെവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അവൻ എന്റെ കുഞ്ഞിനെ വെറുത്തു വിടില്ലെന്ന്. അതേടോ ഓർമ്മയുണ്ട് എനിക്ക്. അവൻ മരിച്ചെന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച് നടക്കുകയായിരുന്നു. എന്റെ മോളെ ഞാൻ രക്ഷിച്ചിരിക്കൂടാ. അവൻ ഒരിക്കലും വിജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഒരു തെറ്റിന്റെ പേരിലാ ഈ പ്രശ്നമില്ല. എല്ലാത്തിനും കാരണം ഞാൻ മാത്രാ. മുരളി മുഖം പൊത്തി കരയാൻ തുടങ്ങി. ഏട്ടാ പ്ലീസ് കരയരുത്. ഏട്ടന് എന്ത് തെറ്റെയ്തു എന്നാ പറയുന്നത്? സന്തോഷകരായിട്ടുള്ള നമ്മുടെ ജീവിതം തകർത്ത് പിശാശാവൻ, ഒരു കാലത്ത് നമ്മുടെ കുടുംബം തന്നെ കൂട്ടിച്ചോറാക്കാൻ നോക്കിയവൻ, അവൻ ആ ഷക്കി, അവനാ എല്ലാത്തിനും കാരണം. ഏട്ടനല്ല, നമ്മുടെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനും കാരണം അവൻ മാത്ര. മുരളി ആ പഴയ ഓർമ്മകളിലേക്ക് പോയി. ഫ്ലാഷ് ബാക്ക്. 2 വർഷങ്ങൾക്ക് മുമ്പ് നക്ഷത്ര കോളേജിൽ പോകാൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു. അച്ഛാ അമ്മേ, ഞാൻ കോളേജിലേക്ക് പോവാട്ടോ. വാവേ നിക്ക് നിക്ക്, പോകുന്നതിന് മുന്നേ ഇത് കഴിച്ചേച്ച് പോടി. ഭാഗ്യ ഉമ്മറത്തേക്ക് ഒരു ചെറിയ പാത്രത്തിൽ തൈരിൽ പഞ്ചസാര ചേർത്ത് നക്ഷത്ര കൊണ്ടുവന്ന് കൊടുത്തു. ഇന്ന് എക്സാം അല്ലേ, നന്നായിട്ട് പോയിട്ട് എഴുതിയിട്ട് വാട്ടോ എന്റെ വാവാച്ചി. അച്ഛടോ, എന്റെ അമ്മ കുട്ടിക്ക് എന്നോട് എന്ത് സ്നേഹ. അതിനൊരു ഉമ്മ ഇതാ പിടിച്ചോ. അവൾ ഭാഗ്യയെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അകത്തു നിന്ന് മുരളി ഇറങ്ങി വന്നു. അതെന്താ വാവേ, അമ്മക്ക് മാത്രമേ ഉള്ളൂ ഉമ്മ? ഈ വാവ അച്ഛപ്പ പുറമ്പോക്കായില്ലേ. മുരളി കപട പരിഭവം കാട്ടി പുറന്തിരിഞ്ഞ് നിന്നു. അച്ഛടാ, എന്റെ അച്ചുകൂടിന് വിഷമായോ. അവൾ മുരളിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. മുരളി തന്റെ മകളുടെ നെറ്റിയിൽ വാത്സല്യപൂർവ്വം ചുംബിച്ചു. അപ്പോഴാണ് വീടിന് മുന്നിലേക്ക് ഒരു ബ്ലാക്ക് മാരുതി കാർ വന്നു നിന്ന്. അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് മുരളി ഒന്ന് പേടിച്ചു. ഷക്കീം ഇബ്രാഹിം. കണ്ണിലേക്ക് അലസമായി വീണുകിടക്കുന്ന മുടി, ചുണ്ടിൽ സിഗരറ്റ്, കാതിലൊരു റെഡ് കളർ കടുക്കൻ, കൺപോളകളെല്ലാം കറുത്ത്, കയ്യിലൊരു ഗണ്ണുമായി അയാൾ മുരളിയുടെ അരികിലേക്ക് വന്നു. എന്താണോ മുരളി, ഞങ്ങളൊക്കെ മറന്നോ? ഷാക്കി മോനെ, അത് ഓ അപ്പം മറന്നിട്ടില്ലല്ലേ.
എന്താടോ കെട്ടുകണക്കിന് രൂപ വാങ്ങിച്ചിട്ട് തിരിച്ചേരാന്ന് എനിക്കറിയില്ലേ? അതോ മറന്നോ? അതൊക്കെ മോനെ, അത് സാലറി കിട്ടിയിട്ടില്ല. ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് എത്തിക്കാറുണ്ട്. മാത്രമല്ല, എൻ്റെ മോൾക്കാണ് ഈ കോളേജിൽ ഫീസ് അടക്കാനുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അതാ കഴിഞ്ഞ മാസം രൂപ എത്തിക്കാണ്ടിരുന്നു. കുറച്ച് ഇളവ് തരണം, പതിയെ പതിയെ മൊത്തം അടച്ചു തീർത്തോളാം. വന്ന കിളവാ, നിന്റെ സൗകര്യത്തിന് തരാനാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തരാന്ന് പറഞ്ഞെൻ്റെ അപ്പൻ അബ്രഹാമിൻ്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയത് റൊക്ക 200,000 രൂപ. ഇന്ന് തന്നെ തരണം, അല്ലെ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞവൻ മുരളിക്ക് നേരെ കൈ വീശി അടിക്കാൻ ഓങ്ങിയതും ഷാക്കിമിന്റെ മുഖത്ത് ആരുടെയോ കരം പതിഞ്ഞിരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, നക്ഷത്രയായിരുന്നു. അവന്റെ കണ്ണുകൾ കോപത്താൽ എരിഞ്ഞു കയറി. പുന്നാര മോളെ, നീ ഷാക്കിം അബ്രാമിന് നേരെ കൈ നീട്ടി അടിക്കാനായോടി എന്ന് പറഞ്ഞവൻ അവൾക്ക് നേരെ അവന്റെ കൈ നീട്ടിയതും അവൾ അവന്റെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. ഷക്കിം, നിനക്ക് നാണല്ലേ നിന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? കൂടാതെ അയാൾക്ക് നേരെ കൈയോങ്ങാൻ നാട്ടിലുള്ള ആണൊരുത്തനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. നിന്നെ പോലെയൊക്കെയുള്ളവന്മാര് ഈ ലോകത്തിൽ നിന്നെ അപമാന. കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തരാന്ന് പറഞ്ഞല്ലോ, അതിന് കുറച്ച് ഇളവല്ലേ ചോദിച്ച്? അതിന് നിന്റെ വൃത്തിയേറ്റ സ്വഭാവം അച്ഛൻ്റെ അടുത്ത് ഇറക്കാനുണ്ടല്ലോ. ഇപ്പൊ കിട്ടിയതിന്റെ ഇരട്ടിയാവും കിട്ടുക, അവൾ ദേഷ്യത്തോട് അവനോട് പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ അവളെ ചുട്ടരിക്കാനുള്ള അത്ര ദേഷ്യം കൊന്നുകൂടിയിരുന്നു. അവൾ അവന്റെ കൈത്തോക്കിൽ മുറുകെ പിടിച്ച് അവളുടെ നെറ്റിയുടെ നേരെ ചൂണ്ടി. അവളൊരു നിമിഷം ഞെട്ടി അവനെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് തന്നെ അവൻ ആ തോക്ക് അവളിൽ നിന്ന് അകത്തി മാറ്റി. മുരളിയെയും ഭാഗ്യയും ചെരിഞ്ഞു നോക്കിയ ശേഷം നക്ഷത്രയെ അടിമുടി ഒരു വഷള രീതിയിൽ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവൻ അവൾക്കരിയിലേക്ക് നടന്നു വന്ന് പറഞ്ഞ കാര്യം കേട്ട് നക്ഷത്ര ഒരു നിമിഷം ഞെട്ടി. നിന്നെ ഞാൻ വെറുതെ വിട്ട നോർക്കേണ്ട നക്ഷത്ര, എന്നിൽ നിന്ന് നിനക്കൊരു മോചനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് ശരവേഗത്തിൽ പാഞ്ഞു. മോളെ വാവെ, നീ എന്തീ കാട്ടിയത്? ആ ഷക്കീമിനെയാ നീ നോവിച്ച്? എന്തിനും മടിക്കാത്തവന അവൻ. അവൻ എന്തൊക്കെ ചെയ്യുന്ന നോക്കിട്ട് എനിക്ക് പേടിയാവുക. ഒന്ന് പോയെന്റെ പൊന്നമ്മേ, അവൻ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എന്റെ അച്ഛനെ തള്ളാനോങ്കി അവനെ തിരിച്ചെല്ലാണ്ട് ഷെയ്ക്കാൻ കൊടുക്കണായിരുന്നു. അല്ല പിന്നെ മോളെ വാവേ, മോള് ചെയ്തൊക്കെ നല്ലതാ, പക്ഷെ അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. മോളൊരു പെണ്ണാ, അവനെ സൂക്ഷിക്കണം. മൂർഖം ബാബ അവൻ, എന്തും ചെയ്യാൻ മടിക്കില്ല. കൂളാച്ചാ, അവൻ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല അവന്. ഒരു പെണ്ണിനെ തൊട്ടാലേ അവനുള്ളില, അതവൻ നന്നായിട്ട് അറിയാം. ഞാൻ കോളേജിലേക്ക് പോവാട്ടോ, ബൈ. അവൾ കോളേജിലേക്ക് പോയി. എനിക്ക് പേടിയാവുന്ന മുരളിയേട്ടാ, എന്തോ ഒരു ഭയം. ആ ഷക്കീം, താൻ പേടിക്കാതെടോ, വാവ പറഞ്ഞു കേട്ടില്ലേ, അവനൊന്നും ചെയ്യില്ല. എത്രയും പെട്ടെന്ന് ആ കാശ് മുഴുവൻ അടച്ചു തീർക്കണം, എന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും. പൈസ കന്ന് അത്രയ്ക്ക് അത്യാവശ്യം വന്നോണ്ടായിരുന്നു അവൻ്റെ അപ്പൻ ആ ഇബ്രാഹിമിനോട് വായ്പ ചോദിച്ച്. പക്ഷെ അതിന്ന് ഇത്രക്ക് വലിയ പൊല്ലാപ്പാവെന്ന് ഓർത്തില്ല. തിരിച്ചടക്കാനുള്ള കാശ് ഇവനാ വസൂലാക്കാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങളങ്ങനെ ശരവേത്തിൽ കടന്നുപോയി. അപ്പോഴാണ് വീണ്ടും അതേ കാറ് വീടിനു മുമ്പിൽ വന്നിരുന്നത്. അതിൽ നിന്ന് എബ്രഹാമും ഷക്കീമും കൂട്ടത്തിലൊരു സ്ത്രീ ഇറങ്ങി വന്നു. മുരളി അവരെ കണ്ടപ്പോഴൊന്ന് ഞെട്ടി. എന്താ ഇവരൊക്കെ ഇങ്ങോട്ടെന്ന് ചിന്തിച്ച്. അപ്പോഴാണ് എബ്രഹാം പറഞ്ഞത്, എന്താണോ മുരളി, ഞങ്ങൾ അകത്തോട്ട് ക്ഷണിക്കില്ലേ? ക്ഷമിക്കണം, കയറിയൊരു എബ്രഹാം സാർ. അവർ ഹാളിലിരുന്നു. ഷക്കീമിന്റെ കണ്ണുകൾ അവിടെ മുഴുവൻ നക്ഷത്രയെ പരതി. താൻ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ ഞങ്ങളെല്ലാവരും എന്താ ഇവിടെയെന്ന്. തന്നോട് പറയുന്നത് ശരിയാണോന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളൊരു കല്യാണാലോചനയായിട്ട് വന്നതാ. എൻ്റെ ഷക്കീമോന് ഈ വീട്ടിലെ നക്ഷത്രമോള് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന്. എന്താ എന്താ പ്രാൻ സാർ, എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? അതും എൻ്റെ വാവേനെ ഇവന് വേണ്ടി പറയുന്നുണ്ടൊന്നും തോന്നരുത്. സാറിൻ്റെ മോനാണെന്നറിയാം, എന്നാലും പറയാം. ഒരിക്കലും ഇല്ല സാർ, ഇവനെ പോലൊരുത്തിന് എൻ്റെ മോളെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ മോളെ കൊന്നുകളയുന്നാവും. മുരളി, എനിക്കറിയാടോ ഇവൻ തന്നോട് ചെയ്തൊക്കെ പറഞ്ഞു. ഇവൻ അതിനെപ്പറ്റി ഓർത്തിന് നല്ല വിഷമമുണ്ട്. മാപ്പുറയും കൂടിയാ ഷക്കീം വന്ന്. ഷക്കീം മുരളിയുടെ അരികിലായി വന്നു. സോറിയങ്കിൾ, അത് ഞാൻ എനിക്കറിയില്ലായിരുന്നു മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കേണ്ടത് എങ്ങനെ പെരുമാറേണ്ടെന്നൊന്നും. എൻ്റെ ഫാദറിൻ്റെ കാശ് വാങ്ങിച്ച് പോയവരോടൊക്കെ ഞാൻ കള്ളന്മാരുടെ പോലെ ധാർഷ്ട്യത്തോടെ പെരുമാറി. വാങ്ങിയ പണം തിരിച്ചടക്കാത്തിട്ട് വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കി, അത് പിടിച്ചു വാങ്ങി. എൻ്റെ പ്രവൃത്തികളെ ഞാൻ തന്നെ തെറ്റിദ്ധരിച്ച് ആണത്തമാണെന്ന് വിശ്വസിക്കുകയായിരുന്നു. സ്ത്രീകളോടും വൃദ്ധന്മാരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ക്ഷമതയാണ് ആണത്തമെന്ന് എന്നെ ഇവിടുത്തെ നക്ഷത്രം പഠിപ്പിച്ചു. അതോടെ ഇപ്പം ഞാൻ ശരിക്കും മാറി. മാറിയെന്നല്ല, നക്ഷത്രം എന്നെ മാറ്റിയെന്ന് വേണം പറയാൻ. എനിക്ക് നക്ഷത്രയെ ഒത്തിരി ഇഷ്ടമായി. അവളെനിക്ക് തിരുവന്തിയുണ്ട്, പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം എന്നെ വിശ്വാസമായില്ലെന്ന്. ഞാൻ സത്യമാണെങ്കിൽ പറയുന്നു, വേണമെങ്കിൽ അങ്ങളുടെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. പ്ലീസ് നക്ഷത്രം എനിക്ക് തരുമോ?
മോനെ ഷെക്കി എണീക്ക്. എനിക്ക് മോനെ വിശ്വാസമായി, പക്ഷെ നക്ഷത്ര പോള് അവള് സമ്മതിക്കുമെന്നറിയില്ല. അങ്കിൾ പ്ലീസ്, എങ്ങനെയെങ്കിലും നക്ഷത്രയെ കൊണ്ട് സമ്മതിപ്പിക്കും. എനിക്ക് അവളില്ലാതെ പറ്റില്ല അങ്കിൾ, പ്ലീസ്. ഞാൻ നോക്കാം മോനെ. മുരളി തന്റെ കാൽക്കറി വീണ് കെഞ്ചെന്ന ഷെക്കീമിനെ പിടിച്ചിരുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ഷെക്കീമിന്റെ ഫാദർ അബ്രഹാം പറഞ്ഞു, ആവോ, ഇപ്പോഴാ ഞങ്ങൾക്കൊക്കെ ഒരാശ്വാസമായി. എൻ്റെ ഈ ഷെക്കീം ആരുടെയും മുമ്പിൽ ഇതുവരെ കെഞ്ചിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് അതും നടന്നു. അതും നക്ഷത്രമോൾക്ക് വേണ്ടി. അവളിവന് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ജാതിയും അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഇനി താൻ എനിക്ക് തരാനുള്ള കാശൊന്നും വേണ്ടല്ലോ. പൊന്നുപോലൊരു മരവുകളെ ഞങ്ങൾക്ക് തരാന്ന് താൻ പറഞ്ഞല്ലോ, അത് മതി. അപ്പോഴാണ് നക്ഷത്ര കോളേജ് കഴിഞ്ഞ് വന്ന് ഹാളിലിരിക്കുന്ന ഷെക്കീമിനെ കണ്ടപ്പോൾ അവളുടെ ദേഷ്യം ഇരച്ചു കയറി. അവൾ ചോദിച്ചു, അന്നത്തിന് ശേഷം കാശ് ഇപ്പം മുടങ്ങാൻ തരാറുണ്ടല്ലോ മാസാമാസം കൃത്യമായിട്ട്. പെട്ടെന്ന് മുരളി അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. മോളെ, എന്തൊക്കെയാ നീ പറയുന്നത്? അവർ നിനക്കായിട്ട് ഷെക്കീമിന് പെണ്ണാലോചിച്ച് വന്നാ? വാട്ട്, എന്ത്? അവന് ഞാനോ? ഈ അച്ഛന് ഇത് എന്ത് പറ്റി? അവനിപ്പോ ഒരു വൃത്തിയിട്ട് വരെ എന്നെ കെട്ടാനോ? അച്ഛനിത് എങ്ങനെ എന്റെ മോത്തൂക്കി പറയാൻ തോന്നി? മോളെ, ഷെക്കീ മോൻ ഒരുപാട് മാറി. അവന്റെ സ്വഭാവമൊക്കെ എന്നോട് ക്ഷമയൊക്കെ പറഞ്ഞു. മോളെ അവനെ ഒത്തിരി ഇഷ്ടായി. അതാ എന്റെ അച്ഛ, അതൊക്കെ അവന്റെ കള്ളത്തിലാ. അവനൊന്നും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, എല്ലാം അവന്റെ കളിയാ. അവനെപ്പോലെ തെമ്മാടി ഒരിക്കലും മാറാൻ പറ്റില്ല അച്ഛാ. മോളെ, അത് നക്ഷത്രം പറഞ്ഞ ശരിയാണ് അച്ഛാ. അങ്ങനെ പെട്ടെന്നൊക്കെ ഇയാൾക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ബട്ട് നക്ഷത്ര, ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ ചേഞ്ചായി. മാത്രമല്ല, നക്ഷത്രയെ പോലെ ഒരാൾ എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും വേണ്ട. തന്നോട് പറഞ്ഞതിനൊക്കെ സോറി. ഐ എം റിയലി സോറി. റിയലി ഐ ലൈക്ക് യു നക്ഷത്ര, ആൻഡ് ഐ ലവ് യു. തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞവൻ പോയി. നിങ്ങളുടെയും നക്ഷത്രയുടെയും തീരുമാനം വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞവർ വന്നതുപോലെ തിരികെ മടങ്ങി. നിന്നണ്ട അച്ഛ എന്നോട്, ആ കോപ്പിനി കല്യാണം കഴിക്കണ്ട. അവൻ്റെ ആ നോട്ടവും ചിരിയും സംസാരം എനിക്കൊന്നും പിടിക്കുന്നില്ല. അവൻ്റെ മോന്ത കണ്ടാലൊരു കള്ളലക്ഷണം. അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്തവൻ. ആ അവനെങ്ങാൻ എന്നെ കെട്ടിയാ എന്നെല്ലാം ട്രെയിനിൻ്റെ അടിയിൽ നിന്ന് വടിച്ചിരിക്കേണ്ടി വരും. ക്രൗര്യത്തോടെയും അതിലേറെ വികാരക്ഷോഭത്തോടെയും അത്രയും പറഞ്ഞാൽ മുഖം വീർപ്പിച്ചിരുന്നു. മകളുടെ നിലപാടും നിശ്ചയദാർഢ്യവും കണ്ട് മുരളി എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. വാവേ, ഇങ്ങോട്ട് നോക്കിയേ, അച്ഛയുടെ വാവയല്ലേ? നോക്ക്, അതോ അച്ഛനോട് പിണക്കാണോ? മുരളി നക്ഷത്രം അനുനയിപ്പിക്കാനായി പറഞ്ഞു. മോളെ, അച്ഛൻ പറയുന്ന മോളൊന്ന് ചിന്തിച്ചു നോക്ക്. അവനിങ്ങനെ മാറിയതിന് കാരണം എൻ്റെ വാവയാ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ അച്ഛയുടെ കാലി വരെ പിടിച്ച് കരഞ്ഞു. ഒരാളുടെ മുമ്പിലും താഴാത്ത എബ്രഹാം റാവുവിൻ്റെ മകൻ ഷെക്കീം ഇന്ന് ഇത്ര താഴ്ന്നു തന്നെങ്കിൽ അതിനർത്ഥം മോളെ അവൻ അത്രയ്ക്ക് കാര്യമുണ്ടല്ലേ. പിന്നെ മോളി കല്യാണത്തിന് സമ്മതിച്ച അവരാ കാശ് പോലും അടക്കേണ്ടെന്നും മോളെ മാത്രം മതിയെന്നാ പറഞ്ഞ്. അവര് നല്ല കുടുംബക്കാരാ. മോൾക്ക് വേണ്ടി അച്ഛൻ ആഗ്രഹിച്ചു, അങ്ങനെ ഒരു കുടുംബാ. മോൾ അച്ഛയ്ക്ക് വേണ്ടി സമ്മതിക്കണം. ശരി അച്ഛ, ഞാൻ സമ്മതിച്ചു. അത് അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അച്ഛന് വേണ്ടി മാത്രം. അത് പറയുമ്പോൾ അവളുടെ ശബ്ദമൊന്ന് ഇടറിയിരുന്നു. പിന്നീട് അങ്ങോട്ട് കല്യാണ രാവുകളായിരുന്നു. ഷെക്കീം നല്ല ഹാപ്പിയിലാണ്. എല്ലാവരും അവൻ്റെ ഈ മാറ്റത്തിൽ അതിശയിച്ചിരുന്നു. ഇനി രണ്ടു ദിവസം കൂടിയ കല്യാണത്തിനുള്ളൂ. മുരളിയും ഭാഗ്യമൊക്കെ ഷോപ്പിംഗ് കൈ പുറത്തുപോയി. നക്ഷത്രം മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ തനിച്ചുള്ള നക്ഷത്ര ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഹലോ അങ്കിൾ, എന്നാ മിണ്ടാത്തെ? പറഞ്ഞൊക്കെ സത്യം, വിഷമിക്കണ്ട, എനിക്കറിയാം. അങ്കിൾ, പക്ഷേ ഇതാണ് സത്യം, ഇത് വെറുതെ വിടരുത്. ശരി അങ്കിൾ, എന്നാൽ ഞാൻ വെക്കുക കേട്ടോ എന്ന് പറഞ്ഞവൾ കോള് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെല്ല് അടിച്ചു. ഇത്ര പെട്ടെന്ന് അവരിങ്ങ് എത്തിയോ? ആ, ചെന്ന് നോക്കിയേക്കാം എന്ന് പറഞ്ഞവൾ വാതിൽ തുറന്നു. പക്ഷെ ആരുമില്ല. അപ്പോൾ വീണ്ടും ബെല്ലടിച്ചു. അവൾ തുറന്നു, ആരുമില്ല. അവൾ ഡോറടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ സിഗരറ്റിന്റെ മണം. അവൾ ചുറ്റിനും നോക്കി. പെട്ടെന്ന് മുന്നിൽ ഷെക്കീം വന്ന് നിന്നു. നക്ഷത്ര, താൻ പേടിച്ചല്ലേ എന്ന് പറഞ്ഞ ഊറി ചിരിച്ചു. താനെന്താ ഇപ്പൊ ഇവിടെ? താൻ മദിവിച്ചിട്ടുണ്ടല്ലേ? കുറച്ച്. നിന്നെ കാണാൻ വന്നടി ഞാൻ. നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല പെണ്ണേ എന്ന് പറഞ്ഞവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. ഷെക്കീം, താനിപ്പോ പോ, ഇവിടെ ആരുമില്ല. അവൾ ദയനീയ ഭാവത്തോടെ അവനോട് പറഞ്ഞു. എന്താണോ, തനിക്കിപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലടോ. തന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഞാൻ മൊത്തത്തിലും മാറിയുന്നു. അതെ, എനിക്ക് വിശ്വാസമല്ല നിന്നെ. നിനക്കൊരിക്കലും മാറാൻ സാധിക്കില്ല. കാരണം നീ ഒരു മനുഷ്യ മൃഗ. എനിക്കറിയാം, നീ പത്തി പഠിക്കുന്ന അമിതയെ റേപ്പ് ചെയ്ത് കൊന്നൊക്കെ. എന്നിട്ട് അതിന് കുറ്റ ആരോപണമേൽ കെട്ടിവെച്ച് നീ രക്ഷപ്പെട്ടതല്ലേ. നക്ഷത്ര, ഇതൊന്നും സത്യമല്ല. നിന്റെ തോന്നല, ആരോ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാ. അല്ല, ഇതാണ് സത്യം. നീ എന്റെ മുമ്പിൽ നാണം കളിക്കണം ഷെക്കീം. എന്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. അവൾ അവനെ നോക്കി. പെട്ടെന്ന് അവന്റെ ദയനീയ ഭാവം മാറി. അവന്റെ മുഖം ക്രൂരമായി. അവൻ ആർത്തി ചിരിക്കാൻ തുടങ്ങി.
ഓഹോ, അപ്പെല്ലാം നീ മനസ്സിലാക്കി. നീ ഏതായാലും സത്യം കണ്ടെത്തിയ സ്ഥിതിക്ക് ഇതുകൂടെ പറയാം. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല നക്ഷത്ര. ഇതല്ല എൻ്റെ പ്ലാൻ മാത്രമാ. നീ എൻ്റെ കരണത്തടിച്ചു അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അതും ഈ ഷക്കീം ഇബ്രാഹിമിൻ്റെ. അന്ന് തന്നെ നിന്നെ ഞാൻ കൊല്ലണമെന്നോർത്തതാ. പക്ഷേ നിന്റെ ഈ ശരീരം എന്നെ വല്ലാതെ അങ്ങ് മത്തുപിടിപ്പിച്ചു. ഒരു തവണയെങ്കിലും നിന്നെ എനിക്കൊന്ന് രുചിക്കണമെന്ന് തോന്നി. നിന്നോടുള്ള എൻ്റെ ലഹരി കൂടി 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 വന്നു. നീ എരിവുള്ളൊരു കാന്താരി മുളക. എനിക്കിതുപോലെ എരിവുള്ള ഐറ്റംസിനോട് വല്ലാത്ത കൊതിയാ. അതുകൊണ്ട് തന്നെ നക്ഷത്ര, നിന്നെ ഒരു തവണ പോരെന്ന് തോന്നി. അതാ കല്യാണം കഴിക്കാന്ന് വെച്ച്. അതിനുവേണ്ടി ഒരുപാട് നാടകം വരെ എനിക്ക് കളിക്കേണ്ടി വന്നു. നിനക്കറിയോ നക്ഷത്ര, നിനക്ക് വേണ്ടി, നിന്റെ ഈ ശരീരത്തിന് വേണ്ടി എനിക്ക് നിന്റെ ആ പരനാറി തന്തയുടെ കാലുവരെ പിടിക്കേണ്ടി വന്നു. ഇനി ഒരു ദിവസം കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ നീ എൻ്റെ സ്വന്തമാവാൻ. പക്ഷേ അപ്പോഴേക്കും നീ എല്ലാ സത്യവും അറിഞ്ഞു. അതുകൂടാണ്ട് നീ എൻ്റെ അച്ഛനെ വിളിച്ചറിയിക്കാൻ കൂടി നോക്കി എല്ലാ സത്യങ്ങളും. അതെനിക്കിഷ്ടമായില്ല. അതാ ഞാനിങ്ങ് പോന്നേ. അവളൊരു നിമിഷം ഞെട്ടി അവനെ നോക്കി. അതെ നക്ഷത്ര, ആ കോൾ ഞാനായിട്ട്. അതാ ഒന്നും മിണ്ടാതിരുന്നത്. പക്ഷേ നീ ഓർത്തു അച്ഛൻ അബ്രഹാമെല്ലാം അറിഞ്ഞിട്ട് വിഷമിച്ചതാവുന്നല്ലേ. അവൾക്ക് എന്തോ ഉള്ളിലൊരു ഭയം തട്ടി. അവൾ പേടിച്ച് പുറകോട്ട് പോവാൻ നോക്കി. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.